नमस्ते वीडियो स्वागत इन नाम वीडियो कूड़ी परिचयपड़ता राजस्थान मलयाली सुहृतुक फाम तुंग कथ विशेष इन फाम राजस्थानी तुंगान्ल कारण ई वीडियो कूड़ी विवरी वीडियो तीर वे एल का अल दीर्घ दूर यात्रे राजीव ब्लोगि व्यतस्तुट वीडियो उड़े वा मूं का अद्भुतक आड़ और इले इटा ताड़ोट पद आर कोक अल टेम लक्ष बिजन आचंत्री अद्भुतक विशेष राजीव ब्लोगि वीडियो उड़े वा वीडियो आद्यम का सब्सक्रैब तोट बेल प्रसाद कर्षिक अव नोटिफिकेशन लाइन ई चानल सुहृतुक शेयर नंदी नमस्कार। नमस्कार जी भाई। हाय दोस्तों, नमस्कार, स्वागत है आप सभी का बॉस गोट फार्मिंग में। हमारा ये फार्म राजस्थान अजमेर पुष्कर में है और सेकंड फार्म हमारा केरल में मावलीकरा विलेज। लीलू भाई हम पार्टनर में काम करते हैं, दोनों फार्म हमारे पार्टनरशिप में है, राजस्थान वाला और केरल वाला। हम दोनों पार्टनर हैं, मेरा नाम रामदेव चावला है और मेरे पार्टनर लीलू थॉमस मावलीकरा। राजस्थान कार्षिक वृत्ति वाले आनंद कूड़ी तोकर्वे इवते कुछ अद्डुतने भावी तलमु कृषि सपत कृषि पारंपर्य कईमा कईमा इवते कुछ वलर् मोटू मणिल कल की मृगोत उलसल वेलूं वलर् इवते कुछ नतिरोध शि अदे अम्म अच्छन इवरे नियंत्रण तुम विधेयरा इष्टुसरण कुछ इवे जीविक कृषि उपजीवन मार्ग कृषि इवर जीव मोट एल नाटिल फाम तुंगा राजस्थानी पे फाम तुंगान्ल मलयाल उद्देश्य वर्ष नींद आड़े कुछ पढ़न फल राजस्थान अजमीर पुष्कर फाम तुंगान्ल कारण अगर कारण ते नमक वर्ष मे नम्बे नाटिले ब्रीडाड़ वरा इम धारा वनों वलर्चाशेपा कर्षक ई आड़े वलर्तन आग्रह पशे और एण्द शतम आड़ मारक असुखिट् मरणपड़ का नमुक കാണാൻ സാധിക്കും। ദീർഘദൂരമുള്ള യാത്ര ഇവരിൽ അസാധ്യമായിട്ടുള്ള സ്ട്രെസ് ഉണ്ടാക്കുന്നുണ്ട്, അതുകൊണ്ട് തന്നെ അസുഖങ്ങൾ മാരകമായ അസുഖങ്ങളാണ് ഈ ആടുകൾക്ക് ഉണ്ടാകുന്നത്। അപ്പോൾ ഇതൊക്കെ ഒഴിവാക്കാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റ പ്രതിരോധ വാക്സിനേഷനുകൾ സമയാസമയങ്ങളിൽ എടുക്കുക, നിശ്ചിത സമയങ്ങളിൽ ആടുകളെ ക്വാറന്റൈൻ ചെയ്യുക, പലവിധ ഗാവുകളിലേക്ക് പോയി ആടുകളെ ഒക്കെ കളക്ട് ചെയ്ത് ഇടാനായിട്ട് ഒരു സ്ഥലം വളരെ അത്യാവശ്യമാണ്। അല്ലാതെ ഒറ്റയടിക്ക് നമ്മൾ ആടുകളെ ഒക്കെ സെലക്ട് ചെയ്തിട്ട് വണ്ടിയിൽ കുത്തി നിറച്ച് ദീർഘദൂരം യാത്ര ചെയ്യുമ്പോഴാണ്
പി പി ആർ പോലുള്ളതും ഗോഡ് ബോക്സ് പോലുള്ളതും അങ്ങനെ മാരകമായ അസുഖങ്ങൾ ഈ ആടുകൾക്കുണ്ടാകുന്നത്. പക്ഷേ നമ്മൾ ഇതിനെ നിശ്ചിത സമയം ക്വാറന്റൈൻ ചെയ്ത് പ്രതിരോധ വാക്സിനേഷനുകളൊക്കെ സമയാസമയങ്ങളിലെടുത്ത് നമ്മൾ ഇവിടുന്ന് യാത്ര ചെയ്ത യാത്ര ചെയ്യേണ്ടതായിട്ടുള്ള മാനദണ്ഡങ്ങളുണ്ട്, അതെല്ലാം പാലിച്ച് നമ്മൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ പ്രതിരോധ ശേഷിയുള്ള ആടുകളെയും നല്ല ആരോഗ്യമുള്ള ആടുകളെയൊക്കെ നമുക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ഈ നാട്ടിൽ ഒരു ഫാം നമുക്ക് വളരെ അത്യാവശ്യമാണ്. അങ്ങനെ ഒരു ചിന്താഗതിയോടുകൂടിയാണ് മലയാളികൾ ഈ ഫാം തുടങ്ങാനുള്ള പ്രധാന കാരണം. മലയാളി സുഹൃത്തുക്കളും രാജസ്ഥാനിലുള്ള രാംദേവ് ബായിയും കൂടെ ചേർന്നിട്ട് നടത്തുന്ന മലയാളികളുടെ ഫാമാണിത്. ഇപ്പോഴുള്ള ഈ ഫാമിന് 3 ബ്രാഞ്ചുകൾ ഓൾറെഡി ഈ മാസം ഓപ്പണിംഗ് ആണ്. തിരുവനന്തപുരം, കണ്ണൂർ, കട്ടപ്പന ഈ 3 സ്ഥലങ്ങളിൽ ഈ മാസം മുതൽ ആടുകൾ ലഭ്യമാണ്. കൃത്യമായി വാക്സിനേഷൻ എടുത്ത ആടുകളും ക്വാറന്റൈൻ കഴിഞ്ഞ ആടുകളെല്ലാം നിങ്ങൾക്ക് പല സ്ഥലങ്ങളിൽ നിന്നും ലഭ്യമാകുന്നതാണ്. ഈ ബോസ് ഗോഡ് ഫാമിൽ നിന്നും അന്യ സംസ്ഥാനങ്ങളിലേക്ക് ഒരുപാട് ആടുകൾ എല്ലാ ദിവസവും പോകാറുണ്ട്. പക്ഷേ നാട്ടിലേക്ക്, നമ്മുടെ നാട്ടിൽ ദീർഘദൂരം യാത്ര ചെയ്ത് വേണം അവിടേക്ക് എത്താൻ. അവിടേക്ക് എത്തുന്ന ആടുകളെല്ലാം കൃത്യസമയം ക്വാറന്റൈൻ ചെയ്തിട്ടാണ് നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവരുന്നത്. വാക്സിനേഷൻ എല്ലാം കഴിഞ്ഞ് ക്വാറന്റൈൻ ചെയ്തിട്ടാണ് നാട്ടിലേക്ക് കൊണ്ടുവരുന്നത്. അത് അനിവാര്യമാണ്. ഈ തൊട്ടടുത്തുള്ള സംസ്ഥാനങ്ങൾക്കൊന്നും അവർക്ക് വാക്സിനേഷൻ്റെ കാര്യമില്ല. അവർ ഒരു ദിവസം കൊണ്ടൊക്കെ യാത്ര ചെയ്തങ്ങ് എത്തുന്നതാണ്. പക്ഷേ നമ്മുടെ നാട്ടിലേക്ക് എത്തുമ്പോൾ 3, 4, 5 ദിവസങ്ങൾ യാത്ര ചെയ്യേണ്ട ദീർഘദൂര യാത്രയാണ്. ഈ ടൈമിലാണ് ഇവർക്ക് അസുഖങ്ങൾ പിടിവിടുന്നത്. ശരിക്കും പറഞ്ഞാൽ പ്രതിരോധശേഷി ആർജിപ്പിച്ചിട്ട് പ്രതിരോധ വാക്സിനേഷനുകളെല്ലാം ചെയ്തിട്ട് കൊണ്ടുപോകുന്ന രീതിയാണ് ഏറ്റവും നല്ലത്. നമ്മുടെ നാട്ടിൽ വന്ന് ചെയ്യാമെന്ന് കരുതിയാൽ യാത്ര സ്ട്രെസ് കൊണ്ടാണ് ഇവർക്ക് അസുഖങ്ങൾ കൂടുതലുണ്ടാകുന്നത്. അസുഖം പിടിപെട്ട അവിടെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൻപുറത്തുള്ള ആളുകൾക്കും കൂടി ഇത് ബാധിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ വെച്ച് തന്നെ സേഫായിട്ട് എല്ലാം ചെയ്ത് കൊണ്ടുപോകുന്നതാണ് അതിൻ്റെ കറക്റ്റായിട്ടുള്ളൊരു രീതി എന്ന് പറയുന്നത്. ആടുകളെയൊക്കെ, നല്ല നല്ല ബീറ്റലാടുകളെയൊക്കെ ഈ ഫാമിലേക്ക് എത്തുന്നുണ്ട്. മലയാളികൾക്ക് നേരിട്ട് ഈ ഫാം സന്ദർശിക്കാവുന്നതാണ്. നിങ്ങൾക്ക് കച്ചവട ആവശ്യത്തിനായാലും വളർത്ത ആവശ്യത്തിനായാലും എല്ലാ ആടുകളെ നേരിട്ട് ഇവിടെ വിസിറ്റ് ചെയ്ത് ഇവിടെ താമസിക്കാനുള്ള സൗകര്യമൊക്കെ ഈ ഫാം ഒരുക്കി കൊടുക്കുന്നുണ്ട്. ഇവിടേക്ക് വന്ന് നിങ്ങൾക്ക് ആടുകളെ പർച്ചേസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ പ്രസ് ചെയ്താൽ കാർഷിക അറിവുകൾ നോട്ടിഫിക്കേഷനായി ലഭിക്കും. നന്ദി, നമസ്കാരം.